കോഴിക്കോട് കക്കയം ഡാം തുറന്നു. ഡാമിലെ ജലനിരപ്പ് റെഡ് അലേർട്ട് ലെവലിന് മുകളിലെത്തിയ സാഹചര്യത്തിലാണ് ഡാം തുറന്നത്. സെക്കൻഡിൽ 8 ക്യൂബിക് മീറ്റർ എന്ന അളവിലാണ് വെള്ളം പുറത്തേക്ക് ഒഴുക്കിവിടുന്നത്. കുറ്റ്യാടി പുഴയിലെ ഇരുകരകളിലും ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾ നൽകാൻ ശരത്ത് നെല്ലിയാടി ചേരുന്നുണ്ട്. ശരത്ത്, നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമാണ് ഉള്ളത്? മഴ തുടരുന്ന ഒരു സാഹചര്യം തന്നെയാണോ അവിടെ ഉള്ളത്? അഞ്ചു, ഇന്ന് വൈകിട്ട് 6 മണിയോടു കൂടിയാണ് കക്കയം ഡാം ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് കക്കയം ഡാമിൻ്റെ ഒരു ഷട്ടർ തുറന്നിട്ടുള്ളത്. ഒരു ഷട്ടർ 10 സെൻറ്റിമീറ്ററാണ് ഉയർത്തിയിട്ടുള്ളത്. സെക്കൻഡിൽ 8 ക്യൂബിക് മീറ്റർ അളവിൽ വെള്ളം പുറത്തേക്ക് ഒഴുകുമെന്നാണ് ഡാം സേഫ്റ്റി ഡിവിഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അറിയിച്ചിട്ടുള്ളത്. ജലനിരപ്പ് ഇത്തരത്തിൽ റെഡ് അലേർട്ടിന് മുകളിലെത്തിയ സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ ഡാം തുറന്നിട്ടുള്ളത്. ഈ സാഹചര്യത്തിൽ കുറ്റ്യാടി പുഴയുടെ ഇരുകരകളിലും താമസിക്കുന്നവർ ജാഗ്രത പുലർത്താൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കുറ്റ്യാടി പുഴയിൽ 5 മീറ്ററോളം വെള്ളം ഉയരാനുള്ള സാധ്യതയുണ്ടെന്ന മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട്. എന്തായാലും മഴ ശക്തമായ സാഹചര്യത്തിലാണ് എന്ന് പറയാൻ സാധിക്കില്ല. കാരണം കോഴിക്കോട് ജില്ലയെ സംബന്ധിച്ചിടത്തോളം മഴ അതിശക്തമായ രീതിയിൽ പെയ്യുന്നൊരു സാഹചര്യമില്ല. പക്ഷേ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ഇത്തരത്തിൽ മഴ ശക്തമാണ്. ആ രീതിയിൽ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ മഴ പെയ്തതോടുകൂടി തന്നെയാണ് ഇത്തരത്തിൽ ഡാമിലെ ജലനിരപ്പും ഉയർന്നിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം തന്നെ കൃത്യമായ രീതിയിൽ അലേർട്ടുകൾ നൽകിയിട്ടുണ്ടായിരുന്നു, ഓറഞ്ച് അലേർട്ടും. തുടർന്ന് ഇന്നലെ രാത്രിയോടുകൂടി തന്നെ റെഡ് അലേർട്ട് നൽകി. തുടർന്ന് ഇന്ന് രാവിലെ ഡാം തുറക്കുമെന്ന് ആദ്യം പറഞ്ഞിരുന്നു. പക്ഷേ ഇത്തരത്തിൽ ജലനിരപ്പ് വലിയ രീതിയിൽ ഉയരാത്തതുകൊണ്ട് തന്നെ ഡാം രാവിലെ തുറന്നിട്ടില്ല. പക്ഷേ വൈകിട്ടോടുകൂടി ജലനിരപ്പ് ഉയർന്ന സാഹചര്യം വന്നു. റെഡ് അലേർട്ടിന് മുകളിലാണ് നിലവിലിപ്പോൾ ജലനിരപ്പുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഡാം ഒരു ഷട്ടർ ഉയർത്തിയിട്ടുള്ളത്. ആവശ്യമെങ്കിൽ ഇത്തരത്തിൽ ജലനിരപ്പ് വീണ്ടും ഉയരുകയാണെങ്കിൽ ക്രമേണ മറ്റു ഷട്ടറുകളും പുറത്തേക്ക് ഒഴുക്കിവിടുന്ന ജലത്തിൻ്റെ അളവ് വർദ്ധിപ്പിക്കുമെന്നും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ഡാം തുറക്കുന്നതോടുകൂടി തന്നെ കുറ്റ്യാടി പുഴയിലേക്കാണ് ഈ ജലം ഒഴുകിപ്പോകുന്നത്. അതുകൊണ്ട് തന്നെ ഈ കുറ്റ്യാടി പുഴയുടെ ഇരുകരകളിൽ താമസിക്കുന്നവരും ജാഗ്രത പാലിക്കണമെന്ന് നിർദ്ദേശമുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ജാഗ്രത നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. എന്തായാലും കോഴിക്കോട് ജില്ലയെ സംബന്ധിച്ചിടത്തോളം മറ്റ് പ്രതിസന്ധികളൊന്നും തന്നെ മഴ മൂലം ഉണ്ടായിട്ടില്ല. ഈ പറഞ്ഞതുപോലെ മലയോര മേഖലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ രീതിയിലുള്ള മഴ ഉണ്ടെന്ന് ചോദിച്ചാൽ മറ്റു പ്രതിസന്ധികളോ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല. ഈ ഡാം ഉൾപ്പെടെ തുറക്കുന്നതിൻ്റെ മുൻകരുതലുകളും ജില്ലാ ഭരണകൂടം സ്വീകരിച്ചിട്ടുണ്ട്. നിലവിൽ 4 ക്യാമ്പുകൾ ജില്ലയിൽ പ്രവർത്തിക്കുന്നുണ്ട്. വ്യക്തമാണ്. ശരത്ത് നെല്ലിയാടിയാണ് കോഴിക്കോട് നിന്ന് വിശദമായ വിവരങ്ങൾ നൽകിയത്.